ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര പുതിയാപ്പിലുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ട് ഗ്രീൻ പാർക്കാക്കി മാറ്റുന്നു. പ്രദേശത്തെ ജനങ്ങളുടെ ജനകീയ സഹകരണത്തോടെയാണ് വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ഗ്രീൻ പാർക്കാക്കി മാറ്റുന്നത്. വടകര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലാണ് ട്രഞ്ചിങ് ഗ്രൗണ്ട് ഗ്രീൻ പാർക്കാക്കി മാറ്റുന്നത്. മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടായ പുതിയാപ്പ നിവാസികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറുകയാണ്. വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വൈകുന്നേരങ്ങളിലെ സവാരി ഉൾപ്പെടെ ഉല്ലസിക്കാനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് മുനിസിപ്പാലിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ യോഗവും ഇവിടെ ചേർന്നു. പ്രാദേശിക ജനങ്ങളുടെ സഹകരണത്തോടെ ആയിരിക്കും ഇത് ആരംഭിക്കുക എന്ന് ചെയർമാൻ കെ ശ്രീധരൻ പറഞ്ഞു. ഗ്രൗണ്ടിന് സമീപത്തുള്ള CDS കമ്മ്യൂണിറ്റി ഹാളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ പ്രാദേശിക യോഗത്തിൽ അധ്യക്ഷ വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് സംസ്കരിക്കാൻ വടകര മുനിസിപ്പൽ ഓഫീസിലുള്ളത് പോലെയുള്ള ഒരു തുമ്പോറങ്ങളിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഈ ഹരിതകർമ്മസേന യൂണിറ്റ് അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഇവർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ ഒരു മനോഹരമായ ഒരു പ്രദേശമാണ്. പൊതുവേ തന്നെ ഈ കാവോടി മുറിയുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെ കാവോടി മുറിഞ്ഞാൽ ആളില്ലാത്ത അവസ്ഥയിൽ നിന്ന് പുതിയാപ്പിപ്പം വലിയ തോതിൽ മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിൽ വലിയ പങ്കും നഗരസഭ വഹിച്ചിട്ടുണ്ടല്ലോ. മൃഗാസ്പത്രി ഇവിടെയുണ്ട്, അതുപോലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇപ്പം അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുന്ന ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് രാത്രി സുരക്ഷിതമായി താമസിക്കാൻ 21 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സീ ലോഡ്ജ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് നമ്മളെ ഈ അറുപത് സഹിതമായി വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്ക് പകൽ വന്ന് അവിടെ നിന്ന് വൈകുന്നേരം അവിടെ നിന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഈ വാർദ്ധക്യം ഉള്ള ആളുകൾക്കുള്ള ഒരു പകൽ വീടും നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥലം ഇപ്പോഴത്തെ പുതിയാർക്കൊന്നും അറിയില്ല. അത് യഥാർത്ഥത്തിൽ അതായിരുന്ന റോഡ് ഇവിടെ ഇപ്പം ഈ മലയിലെ കുമാരന്റെ വീട്ടിൽ ഞാൻ പുറത്തുണ്ടാക്കിയിട്ടുള്ള സീ ലോഡ്ജും പകൽ വീട് നിൽക്കുന്ന പ്രദേശം റോഡായിരുന്നു പഴയ കാലത്ത്. ആ റോഡ് മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ വളഞ്ഞു പോകുന്ന ടാറിട്ട റോഡ് പോകുന്നത്. അങ്ങനെ വലിയ കയറ്റു ഇറക്കവും ഉള്ള റോഡായിരുന്നു. ആളുകൾ നടന്നു പോകുന്ന വാഹനം. ഹരിയാലി കോർഡിനേറ്റർ മണൽ മോഹനൻ പാർക്കിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വിശദീകരിച്ചു. വടകര മുനിസിപ്പാലിറ്റിയിലെ പുതിയാപ്പിലുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ട് വലിയ ഒരു തലവേദനയായിരുന്നു നഗരസഭാ ഭരണാധികാരികൾക്ക്. എല്ലാ കാലവും സമരവും പ്രക്ഷോഭവും തടയലും ഖരാവവും ഒക്കെ നടന്നൊരു സ്ഥലമായിരുന്നു. വടകര മുനിസിപ്പാൽ പ്രദേശത്തുള്ള എല്ലാ ജൈവ അജൈവ മാലിന്യങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു ഡംപിങ് യാർഡായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഓരോ കൗൺസിൽ മാറി മാറി വരുമ്പോഴും അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതിരൂക്ഷമാണ്. എന്നാൽ അതിന് ഒട്ടേറെ പരിഹാര നിർദ്ദേശങ്ങൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞു. 2016 മുതൽ വടകരയിൽ ആരംഭിച്ച സീറോ വേസ്റ്റ് ക്ലീൻ സിറ്റി പദ്ധതി, അതിൻ്റെ ഭാഗമായി എല്ലാ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ വടകര നാരായണ നഗരത്തിലുള്ള MRF കൊണ്ടുവന്ന് അവിടെ നിന്ന് തരംതിരിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ വലിയ ഒരളവുള്ള അജൈവ മാലിന്യങ്ങൾ ഇപ്പോൾ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ വരുന്നില്ല. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച 30,000 ക്യൂബിക് മീറ്ററോളം ഉള്ള മാലിന്യങ്ങൾ ഇപ്പോഴും അവിടെ നീക്കം ചെയ്യാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് ബയോ മൈനിങ് ഉപയോഗിച്ച് നീക്കം ചെയ്യാനും, ബയോ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡ്രമ്മിലൂടെ അരിച്ചെടുത്ത് അതിലുള്ള പ്ലാസ്റ്റിക്കുകൾ വേറെയും മറ്റേ ജൈവ വളമാക്കി മാറ്റുന്ന പിന്നെ മാലിന്യങ്ങൾ വേറെയാക്കി തരംതിരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ബയോ മൈനിങ് നടത്താനും അതോടൊപ്പം തന്നെ അവിടെ ഇനി വരുന്ന മാലിന്യങ്ങളും ഇപ്പോഴുള്ള മാലിന്യങ്ങളും അത് അവിടെ നിന്ന് ഒഴിവാക്കാനൊക്കെ വേണ്ടി ഹരിയാലി ഹരിതകർമ്മസേനയുടെ സ്ഥിരം വനിതകൾ അവിടെ നിൽക്കാൻ വേണ്ടി അവിടെ ഒരു ഷെഡ് പണിയുകയും ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഈ ട്രഞ്ച് ഗ്രൗണ്ടിനകത്ത് വന്ന് ഇരിക്കാനുള്ള ബെഞ്ച് സ്ഥാപിക്കുകയും ആ മതിലുകൾ ഒന്ന് ഒത്തിരി കൂടെ ഉയർത്തി പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ അകത്തേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിനും അതുപോലെ പുറത്തുള്ള മതിലിൻ്റെ ചുറ്റുപാടും പ്ലാസ്റ്റർ ചെയ്ത് മനോഹരമാക്കി മുഴുവൻ പ്രദേശങ്ങളിലും ചിത്രങ്ങൾ വരച്ച് അത് മനോഹരമാക്കിയുള്ള ഒരു പാർക്കാക്കാനാണ് നഗരസഭാ കൗൺസിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിൽ വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച മാലിന്യങ്ങൾ ബയോ മൈനിങ് ചെയ്യൽ, പുറത്തുനിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കൽ,
മതിൽ ഉയർത്തൽ, ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ, പച്ചക്കറി കൃഷി, വാഴകൃഷി, പരിപാലനത്തിനായി ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഷെഡ് നിർമ്മാണം, മതിലിൽ മനോഹരമായ ചിത്രങ്ങൾ തുടങ്ങിയവയാണ് വിഭാവനം ചെയ്യുന്നത്. യോഗത്തിൽ ഇ അരവിന്ദാശൻ, ഇ ടി കെ രാഘവൻ, വി കുഞ്ഞിരാമൻ, ഇ എം ബാബു, വാർഡ് കൗൺസിലർ എ കുഞ്ഞിരാമൻ, പി ഗീത തുടങ്ങിയവർ സംസാരിച്ചു.